ലോകത്തിലെ ഏറ്റവും വലിയ തിരക്കേറിയ രാജ്യാന്തര വിമാനത്താവളമായ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ടെർമിനൽ മൂന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദുബായിൽ ഇനി മുഖമാണ് യാത്രക്കാരന്റെ പാസ്പോർട്ട് എന്ന ആധുനിക സംവിധാനം ആരംഭിച്ചു. ഇതനുസരിച്ച് മുഖം സ്കാൻ ചെയ്ത് ഇനി വിമാനത്താവളത്തിൽ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാം. ഈ കോവിഡ് കാലത്ത് ഒരിടത്തും സ്പർശിക്കാതെ സുരക്ഷിതമായി യാത്ര ചെയ്യാനാകുമെന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. ഏറ്റവും ആദ്യം പാസ്പോർട്ട് വഴിയും പിന്നീട് എമിറേറ്റ്സ് ഐഡി എന്ന തിരിച്ചറി രേഖ വഴിയും പിന്നീട് കണ്ണുകൾ വഴിയുള്ള സ്കാനിംഗ് ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി ഇവർ തുടങ്ങിയിരിക്കുകയാണ്. മുഖം വെച്ച് ഒരു യാത്രക്കാരനെ തിരിച്ചറിയാവുന്ന അത്യാധുനിക സംവിധാനമാണ് ദുബായ് എയർപോർട്ടിൽ നടത്തിയിരിക്കുന്നത്. ബയോമെട്രിക് സ്ക്രീനിംഗ് സംവിധാനം അഥവാ ഫേഷ്യൽ സ്കാൻ എന്നാണ് ഈ ആധുനിക സാങ്കേതിക വിദ്യയെ വിളിക്കുന്നത്. നേരത്തെ പാസ്പോർട്ടിന് പുറമെ എമിറേറ്റ്സ് ഐ ഡി, വിരൽ അടയാളം, കണ്ണുകൾ വഴിയുള്ള സ്കാനിംഗ് എല്ലാം ദുബായ് വിമാനത്താവളത്തിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഇവിടെയാണ് ഇനി മുഖം ഒരു യാത്രക്കാരന്റെ പാസ്പോർട്ട് എന്ന പുതിയ ആശയം ശ്രദ്ധേയമാകുന്നത്. വിമാനത്താവളത്തിന്റെ ചെക്ക് ഇൻ കൗണ്ടറിലാണ് ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ഇതിനായി ആദ്യം പാസ്പോർട്ടിലെ പേരും നാഷണാലിറ്റിയും പരിശോധിച്ച് ഉറപ്പാക്കും. തുടർന്ന് മുഖം സ്കാൻ ചെയ്താണ് നടപടികൾ പൂർത്തീകരിക്കുക. വെറും മിനിറ്റുകൾ മാത്രമാണ് ഇതിന് വേണ്ടിവരിക. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് കയറാം. അവിടെയുള്ള സ്മാർട്ട് ടണലും സ്മാർട്ട് ഗേറ്റും ഇതിനായി ഉപയോഗിക്കാം. ഇവിടെയും മുഖം വഴി സ്കാൻ ചെയ്താണ് അകത്ത് കയറുക. പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്ന ആ പഴയ സംവിധാനം ഇനി വേണ്ടിവരില്ല. അതേസമയം സ്മാർട്ട് ടണൽ വഴിയാണ് അകത്ത് കയറുന്നതെങ്കിൽ പാസ്പോർട്ടും ടിക്കറ്റ് കോപ്പിയും പോക്കറ്റിൽ നിന്ന് പോലും പുറത്തേക്ക് എടുക്കാതെ അത്രയ്ക്ക് എളുപ്പമായി നടപടികൾ പൂർത്തിയാക്കാം. This will provide a seamless future process for passengers to use. So in the future, passengers won't need to use any of their documents. And this provides a swift and more secure service for the passengers to use at Dubai Airport. ഫസ്റ്റ് ബിസിനസ് ക്ലാസ് യാത്രക്കാർക്കാണ് ആദ്യഘട്ടത്തിൽ ഇത് ആരംഭിച്ചത്. വൈകാതെ എക്കോണമി ക്ലാസിലും ഇത് ആരംഭിക്കും. വിമാനയാത്രക്കാർക്ക് ബിസിനസ് ലോഞ്ചിന് അകത്ത് കയറാനും ഇനി മുഖം സ്കാൻ ചെയ്താൽ മതി. ഇതോടെ ടിക്കറ്റ് കോപ്പി കാണിച്ച് ക്യൂ നിന്ന് ലോഞ്ചിൽ കയറുന്ന ആ പഴയ സംവിധാനം ഇല്ലാതായി. വളരെ ഒരു സീംലെസ് എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സെപ്റ്റ് ഫോർ വെൻ ഐ ഗേവ് മൈ പാസ്പോർട്ട് ചെക്ക് ഇൻ കൗണ്ടറിന്റെ അവിടെ ഞാൻ മറ്റ് സർഫേസസ് ഒന്നും ടച്ച് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു കാലാവധിയിൽ ഈ ഒരു കോവിഡ് സമയമായതുകൊണ്ട് ഒബ്വിയസ്ലി ദാറ്റ് റിയലി ഇൻക്രീസസ് സേഫ്റ്റി. പാസഞ്ചേഴ്സിന് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി വരും. എവിടെയും തൊടാതെയും ഇതാക്കാതെയും അങ്ങനെ നടക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ദി ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദി എൻടയർ സർവീസ്. വിമാനത്തിലേക്ക് കയറാനുള്ള ഏറ്റവും അവസാനത്തെ നടപടിക്കായുള്ള ഗേറ്റിന് സമീപത്തും ഇപ്രകാരം മുഖം വഴിയാണ് സ്കാനിംഗ്. ഇവിടെയും പാസ്പോർട്ടും ടിക്കറ്റും ആവശ്യമില്ലാതെ അകത്ത് കയറാം. ഇങ്ങനെ ഒരിടത്തും സ്പർശിക്കാതെ സുരക്ഷിതമായി യാത്ര ചെയ്യാനാകുമെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. ഈ കോവിഡ് കാലത്ത് ലോകം മുഴുവൻ മുഖം മറയ്ക്കുമ്പോഴും മുഖമാണ് നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ദുബായ് വിമാനത്താവളം. ദുബായ് വിമാനത്താവളത്തു നിന്നും ക്യാമറമാൻ എം സി യൂസഫലിക്കൊപ്പം എൽവിസ് ടുമാർ, ജയ്ഹിന്ദ് ന്യൂസ്.